നമസ്കാരം അംഗത്തട്ടിലേക്ക് സ്വാഗതം വോട്ടെടുപ്പ് ഇഞ്ഞ് അടുത്തെത്തി വോട്ട് ദിനം വരുന്നു ഒരാഴ്ചയോളം മാത്രം ബാക്കി നിൽക്കുന്നു വോട്ടെടുപ്പ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ആർക്കാണ് വിധി അനുകൂലമാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അങ്കത്തട്ടിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രധാന വാർത്തകളിലേക്കാണ് പോകുന്നത് വോട്ട് ചിത്രം നിങ്ങൾക്കായി എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം അൽ കെ കെ ശൈലജ നേരിട്ട സൈബർ ആക്രമണം വലിയ ചർച്ചയായിരുന്നു അത് വലിയ വിവാദമായിരുന്നു എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു വനിതകളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്നാണ് യു ഡി എഫ് വനിതാ എം എൽ എ മാരായ കെ കെ രമയും ഉമാ തോമസും പറയുന്നത് എന്നാൽ കെ കെ ശൈലജിന്റെ പേരിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം സി പി എമ്മിന്റെ ഗൂഢാലോചനയാണെന്നും ഇവർ ആരോപിക്കുകയാണ് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം കർശന നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണെന്നും ഇരുവരും കുറ്റപ്പെടുത്തുന്നു സൈബർ ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമ ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് ഉത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് വ്യാജ പ്രചാരണം ആര് നടത്തിയാലും രാഷ്ട്രീയം നോക്കാതെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ കെ ശൈലജക്കെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തി എന്നതിനാണ് എന്നാൽ കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന സി പി ഐ എം പ്രചരണം യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയാണെന്നും കെ കെ രമ ആരോപിച്ചു യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ആരോപണങ്ങളായിട്ട് കൂടി ഇതിനെ കാണേണ്ടിയിരിക്കും ടി പി കേസ് പാനൂർ ബോംബ് സ്ഫോടനം ഇവിടെ നടന്ന അക്രമങ്ങൾ ഇതൊക്കെ ഇവിടെ പ്രധാന ചർച്ചയാണ് കോവിഡ് കാലത്ത് നടന്ന അഴിമതി ഇതൊന്നും ചർച്ച ചെയ്യരുത് എന്ന ഒരു തീരുമാനമോ എന്നൊരാഗ്രഹമോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഏതാണ് ലൈംഗിക വീഡിയോ

സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ വ്യക്തമാക്കി ഇത്തരം രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ പോരാടാനാണ് ഞങ്ങൾ എല്ലാവരും സന്നദ്ധരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം പറയട്ടെ അല്ലാതെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല പി ജയരാജൻ സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് കെ കെ ശൈലജ സ്വീകരിച്ചതെന്ന് കെ കെ രമ ആരോപിച്ചു പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കും ഈ അശ്ലീല പരാമർശം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും യു ഡി എഫിന്റെ വനിതാ എം എൽ എ വ്യക്തമാക്കി കേരള ന്യൂസ് കോഴിക്കോട് എന്തായാലും നേതാക്കൾക്കെതിരെയുള്ള സൈബർ അക്രമങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ് നേരത്തെ ഇത്തരത്തിൽ പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രമേശ് പറയുന്നു അത് എം എം മണി പറഞ്ഞപ്പോഴും ഞങ്ങൾ എതിർത്തവരാണ് എം എം മണി വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അത് ഞങ്ങൾ ഭാഷയാണെന്ന് പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടർ അത് പറഞ്ഞപ്പോഴും അതിനെ ഞാൻ ശക്തമായി എതിർത്തവരാണ് ങ്ങനെ പറയാൻ പാടില്ല ഉണ്ടാകും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും എല്ലാം വളരെ മാന്യമായി തന്നെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഇത്തരത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്നൊരു നിലപാടുണ്ടാകുന്നത് ശരിയല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് പോലീസ് കേസെടുത്തത് മുസ്ലിം ജനവിഭാഗമാകെ ആകെ മൊത്തം വർഗീയവാദികളാണെന്ന് പറയുന്ന രീതിയിൽ കെ കെ ശൈലജയുടെ വ്യാജ വീഡിയോ പങ്കുവെച്ച് നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് നേതാവ് അസ്ലമിനെതിരെ കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് കെ കെ ശൈലജയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു കലാപാഹ്വാനം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ദുരുദ്ദേശമുണ്ടായിരുന്നില്ലെന്നുമാണ് അസ്ലമിന്റെ വിശദീകരണം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയത്

രാവിലെ മണിയോടെ പഞ്ചമി സ്മാരക സാമൂഹ്യ കേന്ദ്രത്തിൽ ഇറക്കിയ തയ്യൽ മെഷീനുകൾ നാട്ടുകാർ തടഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അമ്പൂരി ഉൾപ്പെടെയുള്ള മലയോര ഉൾപ്പെടെ ഇതുപോലെ ഉള്ള ലോഡ് കണക്കിന് സാധനം മാത്രമല്ല കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൈക്കിളുകൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പേര് പറഞ്ഞ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് വിതരണം നടത്തി ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയില്ലാതെയാണ് ഷിബു പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ കേന്ദ്രം തുറന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇരുന്നൂറോളം തയ്യൽ മെഷീനുകളാണ് ലോഡിലുണ്ടായിരുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി ലോഡ് മറ്റെവിടെയെങ്കിലും ഇറക്കാൻ ശ്രമിച്ചാൽ വാഹനം പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തയ്യൽ മെഷീനുകൾ തിരിച്ചയച്ചത് തീരദേശ മേഖലയിലെ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെയും ആക്ഷേപമുയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുകയാണ് സി പി എം എം വി ഗോവിന്ദൻ സി എക്കെതിരെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരക്ഷരം പോലും പറയുന്നില്ല എന്ന് വിമർശിക്കുന്നു അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് കൊള്ളയടിക്കൽ എന്ന് മാത്രമാണ് പറയുന്നത് ആ കൊള്ളയടിക്കലിൽ കോൺഗ്രസും പങ്കാളികളാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം വയനാട്ടിൽ കോൺഗ്രസ് ലീഗിനെ തമസ്കരിക്കുന്നു എന്ന ആക്ഷേപവും ഗോവിന്ദൻ ഉയർത്തുന്നു ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ട്രോൾ ബോണ്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മലയാളത്തിലാണ് പ്രയോഗിച്ചത് കൊള്ളയടിക്കലാണ് എന്ന് അദ്ദേഹം ഈ ഏറ്റവും കോൺഗ്രസ് ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ എതിരെയുള്ള പ്രചാരണ വീഡിയോ വിവാദത്തിലായ സംഭവത്തെ കുറിച്ചാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ വിഷയം ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാവർക്കും അറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പ്രചാരണത്തിൽ ഇറങ്ങാൻ നെറ്റിയിലെ കുറി വായിച്ച് കളയണമെന്നും കയ്യിലെ ചരടുകൾ പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ട് ഇടത്തോട്ട് കൊടുക്കണമെന്നും പറയുന്ന വീഡിയോയാണ് ഔദ്യോഗിക പേജിലൂടെ എൽ ഡി എഫ് ഇറക്കിയത് ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു ഏടാ സ്ഥീകൃത പരിപാടി ഓടിയത്

ഒരു വീഡിയോ ഇറക്കിയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുവേണ്ടി പരാതി നൽകും അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഭീതി സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേജിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയും അത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി പാടില്ല മും ഭൂരിപക്ഷ പ്രദേശത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തിറക്കിയത് ദോഷം ചെയ്യുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വീഡിയോ പുറത്തു സംബന്ധിച്ച് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട് കേരള വിഷൻ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറുവശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പാടുപെടുകയാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നത് സംബന്ധിച്ച് എന്തായാലും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിക്കുന്നത് ബാക്കി ആറ് ജില്ലകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ മറ്റ് ആറ് ജില്ലകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു എന്നാൽ ഈ ജില്ലകളിലെ പ്രശ്നബാധിത ബൂത്തുകൾ മുഴുവനും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും ഒന്നിലധികം ബൂത്തുകളുള്ള വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബൂത്തുകൾക്ക് പുറത്തും ക്യാമറ സ്ഥാപിക്കും ബൂത്ത് കയ്യേറൽ പണവിതരണം കള്ളവോട്ട് തുടങ്ങിയവ തടഞ്ഞ് സുതാര്യമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് വെബ്കാസ്റ്റിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്നതെന്നും കോൾ പറഞ്ഞു തത്സമയ നിരീക്ഷണത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലാ കളക്ടറേറ്റുകളിലുമാണ് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ഇനി ഇടുക്കിയിലേക്ക് പോകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായാണ് അവിടെ യു ഡി എഫ് ആരോപിക്കുന്നത് യു ഡി എഫ് നേതാക്കൾ രാജാക്കാട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത് എൺപത്തിയഞ്ച് വയസ്സുള്ളവരും നാൽപ്പത് ശതമാനം അംഗവൈകല്യമുള്ളവരുമായ സമിതിദായകർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വീടുകളിലെത്തണമെന്നും നിർദ്ദേശത്തിലുള്ളതാണ് ഈ മാസം മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ബി എൽമാരെ അറിയിക്കാതെയും കൂടെ കൂട്ടാതെയും ഉദ്യോഗസ്ഥർ മാത്രം ഈ പ്രവൃത്തി ചെയ്യുകയാണ് ഇതിനെ ഇത് വോട്ടുകൾ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് ആരോപിക്കുന്നു ഇടതുചായുള്ള ഉദ്യോഗസ്ഥരി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ടോളാം എന്നാണ് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബി എൽഒമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിമാരായ ബി എൽ എ മാരുടെയോ അസാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോയി വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പോരുന്ന ഒരു ഒരു എന്ന് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ പറയാവുന്ന നിലയിലുള്ള ഗൗരവമേറിയ നടപടിയാണ് കെ പി സി സി സംസ്ഥാന സെക്രട്ടറി തോമസ് രാജൻ യു ഡി എഫ് നേതാക്കളായ ബെന്നി തുണ്ടത്തിൽ എം പി ജോസ് എ ജെ കുര്യൻ ജമാൽ ഇടശ്ശേരിക്കുടി തുടങ്ങിയവർ രാജക്കാട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം അൽ മുഗ്ദ അംഗത്തട്ട് തുടരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു പിന്നാലെ കെ കെ ശൈലജ പോലീസിന് നൽകിയ പരാതിയിൽ ലൈംഗിക അധിക്ഷേപത്തെ പറയുന്നില്ലെന്ന് കെ കെ രമ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ അത് വന്ന വഴി കണ്ടെത്തണം ശൈലജ ടീച്ചർ പറയും പോലെ കുടുംബ ഗ്രൂപ്പുകളിൽ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തയാളെ അപ്പോൾ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നിട്ടും എന്താണ് സി പി എം അങ്ങനെ ഒരാളെ കണ്ടെത്തി തെളിവ് സഹിതം കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന ആരോപണം അത് യു ഡി എഫിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കെ കെ രമ എം എൽ എ കേരള ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ഇങ്ങനൊരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത് നിലപാടാണ് അല്ല ഞങ്ങളെ ഇത് ഒരു തരത്തിലും പ്രതിരോധത്തിലാക്കിയിട്ടില്ല കാരണം ഇതിനകത്ത് തുടക്കം മുതലേ വളരെ കൃത്യമായ ആർജവമുള്ള നിലപാടെടുത്തു പോകുന്നവരാണ് ഞങ്ങൾ കാരണം ഒരു സ്ത്രീക്കെതിരെയും വ്യക്തി അധിക്ഷേപം ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരെ നിയമത്തിൽ കൊണ്ടുവരേണ്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് ഏറ്റവും അവസാനം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സമുന്നതനായ സി പി എമ്മിൻ്റെ നേതാവിനെ സ്വന്തം വകുപ്പിലെ ആഭ്യന്തര വകുപ്പിലെ പരാജയം പോലും തൊണ്ടയിടറിക്കൊണ്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ് ആ ചോദ്യമാണ് പ്രസക്തം അവിടേക്ക് എത്തിക്കരുത് എന്നതാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് പറയുന്നത് ഇവിടെ പൊതുരംഗത്ത് നിൽക്കുന്ന എത്ര സ്ത്രീകൾ എത്ര എത്ര മോശമായ അധിക്ഷേപങ്ങൾ ഇവരുടെ ഈ സി പി എമ്മിൻ്റെ സൈബർ കൊടിശുമാ സുനിമാരുടെ നേതൃത്വത്തിലൊക്കെ നേരിട്ടവരാണ് ഞങ്ങൾ ഒറ്റ നടപടി എടുത്തോ ഏതെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവുമായിരുന്നോ അപ്പോൾ ആരാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിയമത്തിൽ കൊണ്ടുവരുന്നില്ല ആ ചോദ്യമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇവിടുത്തെ അമ്മമാർക്ക് ചോദിക്കാനുള്ളതാണ് ഈ സ്ത്രീകൾ ഇതിന് ഇതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചില രാഷ്ട്രീയ മുതലപ്പ് നടത്തുന്നുണ്ട് അംഗീകരിച്ച് തരാൻ മനസ്സില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റില്ല അതിനകത്ത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമുള്ള കൃത്യമായ വ്യക്തിത്വമുള്ള സ്ത്രീകളാണ് അതുകൊണ്ട് ഇതിനെതിരെ എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ചില ഇത് പറഞ്ഞ് ഇവിടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് വടകരയിൽ നടക്കുന്നത് നമ്മൾ പിന്നെ തൃക്കാക്കര ഇലക്ഷൻ കണ്ടതാണ് അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കിനെതിരെ ഇതുപോലെ ഒരു വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു അന്ന് പരാതി കൊടുത്തു ആ പരാതിക്ക് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ ആരെയെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞോ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അതവിടെ തീർന്നു ഇതും അതുപോലെ തീരും ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തീരും ഇത് നൂണാ പ്രചരിപ്പിക്കുകയാണ് ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നത് കൊണ്ടുവരണം ടീച്ചർ കൊടുത്ത പരാതിയിൽ ഒരു ലൈംഗിക അധിക്ഷേപത്തെ സംബന്ധിച്ചും പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നില്ല എന്ന് പറയുന്നത് അവിടെയും മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് ആ തരത്തിലേക്കുള്ള പ്രചരണം നടത്തുന്നു എന്നതാണ് പരാതി ആ പരാതിയിലും പറയുന്നു ആഭ്യന്തര വകുപ്പ് പോലീസ് അനാസ്ഥ കാണിച്ചു എന്നാണ് പറയുന്നത് ആരാ ഉത്തരവാദി ഞങ്ങളാണോ യു ഡി എഫുകാരാണോ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണോ സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും ഔദ്യോഗിക പ്രൊഫൈൽ നിന്ന് ഇതുപോലെ ഒരു പ്രചരണം പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇതുപോലെ ടീച്ചർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് ഈ അശ്ലീല വീഡിയോ ടീച്ചറുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കുടുംബ ഗ്രൂപ്പുകളിലടക്കം അത് വന്നു എന്നാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെ പറയുന്നത് അല്ല അതിലൊരു പ്രശ്നം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു അത് അതെവിടുന്നാണ് വന്നത് അത് കണ്ടെത്തി അവരെ നിയമത്തിന് കുന്നിൽ കൊണ്ടുവരണം ഒരു സ്ത്രീക്കെതിരെയും വരാൻ പാടില്ല അതിൽ അങ്ങനെ പറയുമ്പോഴും അതിലുള്ള ഒരു എന്താ പറയുക ഒരു മറ്റൊരു വാദം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പരിഹാസ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വാക്കാൻ പറയാൻ കാണിക്കാൻ വരുന്നത് ടീച്ചർ പറയുന്നത് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്ന നമുക്കറിയാലോ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ആരാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാം കുടുംബഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് എന്തേ ഇന്നേ ആളാണ് എന്ന് പറഞ്ഞ് പോലീസിന് കൊടുക്കാൻ സാധിക്കാതെ പോയത് കുടുംബ ഗ്രൂപ്പുകളിൽ സ്വന്തം ആളുകളിൽ കുടുംബത്തിലുള്ള ആളുകളല്ലേ കുടുംബ ഗ്രൂപ്പുകളിൽ ഉണ്ടാവുക അപ്പൊ കുടുംബഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ എവിടുന്നു കിട്ടി എന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ആരാണ് ഉത്തരവാദി ഗൂഢാലോചനയാണ് കൃത്യമായിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം എവിടെയൊക്കെയോ നടക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടും കൂടി ഇതിനെ കാണുന്നു ഞങ്ങളിതിനാവശ്യപ്പെടുന്നത് ഇതിലൊരു മുഖവും നോക്കാതെ കൃത്യമായ എടുക്കാൻ പോലീസ് തയ്യാറാവണം എന്തായാലും ഈ അശ്ലീല വീഡിയോ കെ കെ ശൈലജയ്ക്കെതിരായ അശ്ലീല വീഡിയോ എന്ന പ്രചരണം അത് സി പി ഐ എം കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ് യഥാർത്ഥ വസ്തുതകൾ ടി പി കെ അടക്കമുള്ള യഥാർത്ഥ വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു മറ മാത്രമാണ് എന്നുള്ളതാണ് കെ കെ രമ ഒപ്പം തന്നെ ആര് വ്യാജ പ്രചരണം നടത്തിയാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കണം അത് നടപടിയെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും അവർ ആരോപണം ഉന്നയിക്കുകയാണ് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം മാർ കേരള ന്യൂസ് കോഴിക്കോട് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശ വിതറി ദേശീയ നേതാക്കൾ എത്തിയിരിക്കുകയാണ് ഒപ്പം ദേശീയ വിഷയങ്ങളെ പ്രധാന പ്രചാരണ ആയുധമാക്കി മുന്നണികളും കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി എട്ട് നാളുകൾ മാത്രം ശേഷിക്കെ പ്രചാരണം കടുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി അംഗത്തട്ടൊരുക്കി മുന്നണികളും തയ്യാറെടുക്കുകയാണ് കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെ തന്നെയും നേരിട്ട് പ്രചാരണ ഗോധയിലിറക്കി എൻഡിഎ കച്ചമുറുക്കിക്കഴിഞ്ഞു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് എന്നിരുന്നാലും ദേശീയ തലത്തിൽ അത് പോരെന്ന വിലയിരുത്തലിലാണ് സിപിഐഎമ്മിൽ നിന്നുള്ള കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുന്നത് സിപിഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് സുഭാഷിണി അലി തുടങ്ങിയവർ വിവിധ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരും പ്രചാരണത്തിന് ആവേശം കൂട്ടും വയനാട് കൂടാതെ മറ്റ് മണ്ഡലങ്ങളിലേക്കും രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി എത്തും ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കളെ തന്നെ കൊണ്ടുവന്ന വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ ആരുടെ ശ്രമങ്ങൾ ഫലം കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം എന്നാലും ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ ദേശീയ നേതാക്കൾ അതിലേറെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കേരളത്തിൽ ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് സഹകരണ ബാങ്കുകളെ മറയാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളം നടത്തുകയാണെന്നും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാജ്നാഥ് സിംഗ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ ഡി എ നടപ്പിലാക്കിയതായും പുതിയ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാരം ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി വളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നേതാക്കൾ ഇത് കൊള്ളയടിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പണം നഷ്ടമായവർക്ക് തിരിച്ചു നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു केरला के लोगों का करीब करीब वन लाख करोड़ रुपया करप्शन के वजह से यह पैसा रिस्क में पड़ा पड़ गया है कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूटा गया है इस करप्शन में सीपीएस के नेताओं ने जो ब्राइव ली है जो रिश्वत दी है वो भी सैकड़ों करोड़ों रुपए में है ऐसा कहा जाता है केरल के लिए अध्यक्ष विमर्शित ഇടത് വലതു മുന്നണികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടക്ക സീറ്റുകൾ നേടുമെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് സൈബർ ആക്രമണത്തിനെതിരെ കെ കെ ശൈലജ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു കേസെടുക്കാൻ വൈകിയതിൽ പിണറായി വിജയൻ മറുപടി പറയണം സി പി എം ഹാൻഡിലുകൾ നടത്തുന്നത് സ്ത്രീ വിരുദ്ധ പ്രചാരണമാണ് എം എം മണി അടക്കമുള്ള ഇടത് നേതാക്കൾ സ്ത്രീകളെ അധിക്ഷേപിച്ചതിൽ എന്ത് നടപടി സ്വീകരിച്ചെന്നും സതീശൻ ചോദിക്കുന്നു മാധ്യമ പ്രവർത്തകരായ വനിതകൾക്കെതിരായിട്ട് നടത്തിയ ഹീനമായ സൈബർ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ പറയാം ഒന്ന് വായിച്ചു അതിന് ആർക്കെങ്കിലും കേസ് കേസെടുത്തിട്ടുണ്ടോ ഒരു കേസ് എടുത്തിട്ടില്ല ആരാ ജനിക്ക് സ്ത്രീകളെ അവമാനിച്ചത് പോസ്റ്റിട്ട ജയരാജൻ എന്താ പറഞ്ഞത് വെണ്ണപ്പാളിയിലായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ് വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്ത്രീകളെ അല്ലേ അവമാനിച്ചത് വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി അതാണ് സ്ത്രീവിരുദ്ധ നിലപാട് ഈ അങ്കത്തട്ടം പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം